ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ജയലക്ഷ്മി. പ്രധാന വാർത്തകൾ. കാർഷിക വിളകൾക്ക് താങ്ങുവില തുടരുമെന്നാവർത്തിച്ച് കേന്ദ്രം. കർഷക സമരത്തിൽ ബുധനാഴ്ച വീണ്ടും ചർച്ച. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച തറക്കല്ലിടും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.37%. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് 9.67%. ഭരണഘടനാ ശില്പി B.R. അംബേദ്കറുടെ 64-ാം ചരമവാർഷികം ഇന്ന്. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്ര നേതാക്കൾ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കും. കുട്ടിക്കലാശത്തിന് വിലക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പുതിയ കാർഷിക നിയമം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും കർഷക പ്രതിനിധികളുമായി ഇന്നലെ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടത്തിയ 5-ാം ഘട്ട ചർച്ചയിൽ തീരുമാനമായില്ല. ഈ മാസം 9-ന് വീണ്ടും ചർച്ച നടക്കും. കാർഷിക വിളകൾക്കുള്ള താങ്ങുവില നിർത്തലാക്കില്ലെന്ന് വീണ്ടും കർഷകർക്ക് ഉറപ്പു നൽകുന്നതായി ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണവെ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സുപ്രധാന പരിഷ്കാരങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയിൽ കൊണ്ടുവരാനായെന്നും ശ്രീ തോമർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ പണികരിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച നിർവഹിക്കും. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചതാണ് ഇക്കാര്യം. വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം. അടുത്ത 100 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് പുതിയ മന്ദിരം പണിതീർക്കുകയെന്ന് ശ്രീ ബിർള വ്യക്തമാക്കി. കൂടുതൽ സമിതി കാര്യാലയങ്ങൾ, രാഷ്ട്രീയ പാർട്ടി കാര്യാലയങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 971 കോടി രൂപ ചെലവിലാണ് പാർലമെന്റ് മന്ദിരം പണിതീർക്കുക. രാജ്യത്തിന്റെ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന ഈ ജനാധിപത്യ ക്ഷേത്രം സ്വയം പര്യാപ്ത ഭാരതത്തിന് ഉദാഹരണമായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലവിലെ പാർലമെന്റ് മന്ദിരത്തേക്കാൾ 17,000 ചതുരശ്ര മീറ്റർ അധിക വലിപ്പത്തിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുക. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സമ്മേളനം നടക്കുന്നത് പുതിയ മന്ദിരത്തിലായിരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആഗ്ര മെട്രോ പദ്ധതി പ്രധാനമന്ത്രി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. 29.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 ഇടനാഴികളാണ് പദ്ധതിയിലുള്ളത്. താജ്മഹൽ, ആഗ്ര ഫോർട്ട്, സിക്കന്ദ്ര തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളുമായി പദ്ധതി ബന്ധിപ്പിക്കും. 8,379 കോടി രൂപ ചെലവിൽ 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.37%. തുടർച്ചയായ 9-ാം ദിവസവും പ്രതിദിന രോഗമുക്തരുടെ എണ്ണം രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 42,000 പേർ സുഖം പ്രാപിച്ചു. ആകെ രോഗബാധിതരുടെ 4.18% നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. 482 പേരാണ് ഇന്നലെ കോവിഡ് മൂലം മരണമടഞ്ഞത്. 1.45% നിലവിലെ മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് പരിശോധിച്ചത് 11 ലക്ഷത്തിലേറെ കോവിഡ് സാമ്പിളുകൾ. ഇതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 14 കോടിയോളം ആയി. 3.5% ദേശീയ രോഗസ്ഥിരീകരണ നിരക്ക്. കേരളത്തിൽ ഇന്നലെ 5,848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 60,503 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.67% രോഗസ്ഥിരീകരണ നിരക്ക്. 5,820 പേർ കോവിഡ് മുക്തരായി. ഇന്നലെ 32 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 2,390. ലോകത്തെ കൊറോണ ബാധിതരുടെ എണ്ണം 6,68,00,000 പിന്നിട്ടു. 1,90,00,000 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 4,62,00,000 പേർ രോഗമുക്തി നേടി. 15,00,000 പേരാണ് ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 59,00,000 പിന്നിട്ടു. ഫ്രാൻസ്, ഇറ്റലി, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് അമേരിക്ക കഴിഞ്ഞാൽ രോഗബാധയിൽ മുന്നിട്ടു നിൽക്കുന്നത്. ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കറുടെ 64-ാം ചരമവാർഷികം ഇന്ന്. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്ര നേതാക്കൾ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കുമായി നിലകൊണ്ട ഡോക്ടർ അംബേദ്കർ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു. രാജ്യത്തിനായുള്ള അംബേദ്കറുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും ബാബാ സാഹിബിന്റെ ചിന്തകളും ദർശനങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് മറ്റന്നാൾ നടക്കുന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശം അനുവദിക്കില്ലെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ്. പ്രചരണ സമയം അവസാനിച്ചാലുടൻ പുറത്തുനിന്ന് പ്രചരണത്തിനെത്തിയവർ വാർഡുകൾക്ക് പുറത്തുപോകണം. സ്ഥാനാർത്ഥിക്കും ഏജന്റിനും വാർഡിൽ കഴിയാം. കോവിഡ് മാനദണ്ഡം പാലിക്കാതെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം നടപടിയുണ്ടാകും. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ പരസ്യങ്ങളിൽ പിന്തുടരണമെന്ന് സ്വകാര്യ ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കി. പരസ്യങ്ങൾ നിലവിലുള്ള നിയമങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ളതാകരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. വെള്ളിയാഴ്ച അന്തരിച്ച ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ദിനേശ് ശർമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ബീഹാറിലെ ഗയയിൽ ഇന്നലെ നടന്നു. ശ്വാസകോശ സംബന്ധിയായ രോഗത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 66 വയസ്സായിരുന്നു. 1976 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ശർമ്മ 2014 മുതൽ 3 വർഷക്കാലം ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി ഇലക്ട്രൽ കോളേജുകൾ വോട്ടുകളിൽ ഭൂരിപക്ഷം സ്വന്തമാക്കി. കാലിഫോർണിയ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെയാണ് ഇത്. കാലിഫോർണിയയിൽ നിന്നുള്ള 55 പേരാണ് ബൈഡന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടെ 279 വോട്ടുകൾ ബൈഡൻ സ്വന്തമാക്കി. 270 വോട്ടുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്താൻ ആവശ്യമായിരുന്നത്. വ്യാപാര സംബന്ധിയായ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾക്ക് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും അനുമതി നൽകി. ഇരുവിഭാഗങ്ങൾക്കിടയിലെയും തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഇന്ന് തുടങ്ങാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷനും ഇടനിലക്കാർ അടങ്ങുന്ന സംഘത്തിന് നിർദ്ദേശം നൽകി. ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഗുരുതരമാണെന്നും അത് രമ്യമായി പരിഹരിക്കാൻ നടപടികൾ ആവശ്യമാണെന്നും ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് സിഡ്നിയിൽ നടക്കും. ജയിച്ചാൽ പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:40 മത്സരം ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരം. വൈകിട്ട് 5 മുംബൈ സിറ്റി ഒഡീഷ FCയെയും രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. ഇതോടെ 4 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് 2 സ്ഥാനത്താണ്. രാജസ്ഥാനിലെ എല്ലാ വനമേഖലകളിലും വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളിലും പാർക്കുകളിലും സംസ്ഥാന സർക്കാർ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. അനധികൃത മൃഗവേട്ടയും കെണിവയ്പ്പും മൃഗക്കടത്തും കണക്കിലെടുത്താണ് നടപടി. കഴുത്തിൽ കുടുക്കിട്ട് കടുവയെ പിടികൂടുന്ന ക്യാമറ ദൃശ്യങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടി ഉണ്ടായത്. മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രക്കാരുടെ സൌകര്യം കണക്കിലെടുത്ത് കൊൽക്കത്ത മെട്രോ നാളെ മുതൽ മെട്രോ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തിങ്കൾ മുതൽ ശനി വരെ ദിവസേന 190 മെട്രോ ട്രെയിനുകൾ നടത്തിയിരുന്നത് 204 ഉയർത്തും. റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാവിലെയും വൈകുന്നേരവും ഓരോ 7 മിനിറ്റിനിടയിലും മെട്രോ സർവീസ് ലഭ്യമാക്കുന്ന തരത്തിൽ സമയം ക്രമീകരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. താനുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്ന എല്ലാവരും കോവിഡ് പരിശോധന നടത്തണമെന്ന് ഹരിയാന ആരോഗ്യമന്ത്രി അനിൽ വിജ്. കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ അംബാലയിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കോവിഡ് പ്രതിരോധ മരുന്നായ കോവാക്സിൻ 3-ഘട്ട പരീക്ഷണത്തിൽ ശ്രീ വിജ് പങ്കെടുത്തിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കോവിഡ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 70 താഴ്ന്നു. 4,747 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 4,616 പേർ കോവിഡ് മുക്തരായതോടെ രോഗമുക്തി നിരക്ക് 97%. ഇതുവരെ 61 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക വിളകൾക്ക് താങ്ങുവില തുടരുമെന്ന് ആവർത്തിച്ച് കേന്ദ്രം. കർഷക സമരത്തിൽ ബുധനാഴ്ച വീണ്ടും ചർച്ച. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച തറക്കല്ലിടും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.37%. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് 9.67%. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ 64 ചരമവാർഷികം ഇന്ന്. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്ര നേതാക്കൾ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശത്തിന് വിലക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി വൈകിട്ട് 6:30.